ഓ ദേ നമ്മുടെ ബോക്സ് ഇവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നോക്കട്ടെ, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് തന്നെ നന്ന് ചെയ്ത് തരുമോ? വെയിറ്റ്. ഇവിടെ ഇവിടെ പോരെ, അവിടെ നിർത്താൻ പാടല്ലേ. എനിക്കായിട്ട് ഇറങ്ങിയും വരത്തില്ല, എനിക്ക് ഇറങ്ങിയും വരത്തില്ലല്ലേ. അവിടെ നിർത്താൻ പറ്റുമോ? നിർത്താൻ പറ്റുമോ? ഇറങ്ങാൻ വരത്തില്ലേ? അമ്മക്കുള്ള സർപ്രൈസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്, ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്, വാങ്ങിച്ചോണമെന്ന്. അപ്പോൾ ചെറിയൊരു പെൻഡിങ് ഉണ്ടായിരുന്നു, കുറേ ദിവസം ആയി അയച്ചിട്ട്. അപ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസലായി പോകുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പാവ അത് ഓർഡർ ചെയ്തു, ഇന്നായിരുന്നു ആ സംഭവം നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഓർഡർ ചെയ്തിട്ട് ക്യാൻസലായി പോയി. അത് പിന്നെ ആമസോണിൽ കൂടെ റെഡിയാക്കി. എന്തോ അല്ല 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 അല്ല, ധൈര്യമായിട്ട് പോരും. അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് കേട്ടോ, പൊളി സംഭവം. മച്ചാമാരെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. പുള്ളിക്കാരി ഒരു കാര്യങ്ങളെല്ലാം അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇതുപോലൊരു ഗിഫ്റ്റ് പുള്ളിക്കാരി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രിസ്മസിൻ്റെ ആ സമയത്തൊക്കെ ഓർഡർ ചെയ്തതാണ്. ആദ്യം ഓർഡർ ചെയ്തിട്ട് അത് ക്യാൻസലായി പോയി, പിന്നെ എന്തോ കംപ്ലൈൻറ്റും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്ലിപ്കാർട്ട് വഴിയായിരുന്നു ആദ്യം ഓർഡർ ചെയ്തേ, പിന്നെ അത് രണ്ടാമത് ഓർഡർ ചെയ്തിട്ട് പിന്നെയും ക്യാൻസലായിപ്പോയി. അപ്പോൾ എൻ്റെ അഡ്രസ്സൊക്കെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ അറിയാമല്ലോ. അപ്പോൾ രണ്ടാമത് ഒന്നും കൂടെ ഞാൻ അന്നേരപ്പം പറഞ്ഞു അത് വന്നില്ല, അത് ക്യാൻസലായിപ്പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആമസോൺ വഴി അത് ചെയ്യിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ട് തന്ന കേട്ടോ. അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാം, അമ്മച്ച ഇവിടെ ഇല്ല. സംഭവം അമ്മ ഇവിടെ ഇല്ല, അമ്മയും കൂടെ വന്നിട്ട് ഓപ്പൺ ചെയ്യണോ. എക്സൈറ്റ്മെൻറ്റ് കാരണം അമ്മച്ചി ഇനി പറഞ്ഞെങ്കിൽ വൈകുന്നേരം അമ്മയൊരു പരിപാടിക്ക് പോയതാണ്. ഓപ്പൺ ചെയ്താലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് അമ്മ വരുമ്പോൾ അമ്മയെ കാണിച്ചാൽ മതിയല്ലോ, നമുക്ക് നോക്കാം. എനിക്ക് നോക്കാവേ. ഏലും താങ്ക് യു. ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പേരൊന്നും പറയരുത്, ഇങ്ങനെ വീഡിയോ എടുക്കുകയേ ചെയ്യില്ലെന്ന് പറഞ്ഞാണ് കേട്ടോ. പിന്നെ എനിക്ക് ആ ഒരു സന്തോഷത്തിനും പിന്നെ നിങ്ങളെ കാണിക്കാമെന്നുള്ളതിൻ്റെ ആ ഒരു ഇതും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. സോറി, ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓ നമ്മുടെ ബോക്സ് ഇവിടെ എത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. നോക്കട്ടെ, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് തന്നെ നന്ന്? ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ടേസ്റ്റിയാണോ? നാണെങ്കിൽ എടുത്താൻ പറ്റിയല്ലോ പാവം. തുറന്നിട്ട് കാണിക്കാവേ. അഴിച്ചെൻ്റെ പൊന്നു വച്ചാൽ വരെ എൻ്റെ ഊപ്പാടളകി. എന്നാലും ഞാൻ തുറന്ന് നോക്കിയില്ല, ഇതിൻ്റെ അകത്ത് നോക്കാമെന്ന് ഓർത്താണ്. നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഓർത്താ കേട്ടോ. വാവ്, ഇതേ അടിപൊളി ഒരു കിണ്ണം വാച്ചാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് വാച്ച് ഇല്ലാതിരിക്കുമായിരുന്നു കേട്ടോ. ഇതേ ഫയർ ബോൾട്ടിൻ്റെ ഒരു വാച്ച്, സൂപ്പർ വാച്ചാണെന്ന് തോന്നുന്നത്. വേണ്ടേ, വാ അടിപൊളി കേസ് കേട്ടോ. അയ്യോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വാച്ച് ഇല്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. ദേ അതിൻ്റെ സംഭവങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാവേ. സംസാരിക്കുന്ന എന്നാന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര ഹാപ്പിയായി. താങ്ക് യു സോ മച്ച്. എന്നാ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല, അത്ര സന്തോഷമായിട്ടുണ്ട്. ദേ കിടുക്കലൊരു വാച്ചാണ്, ആൻഡ്രോയിഡ് ആട്ടോ, ബ്ലൂടൂത്ത് കോളിങ്. അപ്പോൾ എനിക്കൊരു വാച്ച് ഇല്ലാതിരിക്കായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വാച്ച് കിട്ടുന്നതിനോട് എന്നാ പറയണ്ടേ, ഇത്ര നാളും വാച്ച് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ലായിരുന്നു ആ സമയത്ത്. ഇപ്പോൾ ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിഞ്ഞുകൊണ്ട് അതേ കിടുക്കൻ വാച്ചാണ്, സ്ട്രാപ്പ് തന്നെ വെള്ളയാണ് കേട്ടോ. അടിപൊളി. ഇതിൻ്റെ എ ബി സി ഡി എനിക്ക് അറിയത്തില്ല, എന്നാലും നോക്കെ എടുക്കാം. ഇങ്ങനെ ഇപ്പോൾ തന്നെ നശിപ്പിക്കുമല്ലോ. ഇതേ നമ്മുടെ വാച്ച്, ഇതിൻ്റെ സ്ക്രീൻ ഗാർഡ് പൊളിച്ച് കളയാം. ഓ
സംഭവം പൊളിച്ചേട്ടോ. താങ്ക് യു. അയ്യോ കൊള്ള, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഓണാക്കി നോക്ക്, ഓണായി. ദ ഫയർ ബോൾട്ട്, ഫയർ ബോൾട്ട്. എൻ്റെ മോനെ, കിടുക്കാച്ച സാധനം. വാവ്. ചാർജറിൻ്റെ കേബിളുണ്ട്, പിന്നെ ലാപ്ടോപ്പുണ്ട്, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ്. അതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല, കേട്ട് നോക്കാം. ഓക്കെ. ഒന്നാം തരം കറുത്ത കയ്യേല് വെള്ള വാച്ച്. ആഹാ, അടിപൊളി. പൊരിച്ചടിക്കുക കേട്ടോ. ഇതിൻ്റെ ഫങ്ഷൻസ് ഒന്നും എനിക്കറിയത്തില്ല. ഇത് ആൻഡ്രോയിഡിൻ്റെ ഒരു വാച്ച് കിട്ടുന്നതിന് ആദ്യമായിട്ടാണ് കേട്ടോ. എടാ വേട്ടാ, വിളിയാ ചേട്ടാക്ക് വാച്ച് കിട്ടിയത് നീ കണ്ടില്ലേ? ഇത് നോക്ക്. സെറ്റ് ചെയ്യാൻ പഠിച്ചൊക്കെ വരുന്നേ ഉള്ളു. ഇനിയിപ്പം നമ്മുടെ ആഷിക് മോൻ്റെ അടുത്ത് ചെന്നിട്ട് ഒന്ന് സെറ്റ് ചെയ്തിരുന്നു. എന്തായാലും അടിപൊളി സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗിഫ്റ്റ് ഏതാണ്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു എന്നാൽ പോലും അല്ലേ അയച്ചു തന്ന. പേര് ഞാൻ പറയുന്നില്ല. ചങ്കിന് ഒരുപാട് നന്ദി. ഇനി ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോട്ടെ കേട്ടോ. വാച്ച് കെട്ടിയതാണ് ഈ കൈ മാത്രം ഇപ്പൊ. ഓക്കെ, വില മാത്രം ചോദിക്കല്ലേ. നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടോ. സൂപ്പർ വാച്ച് അല്ലേ. ആ ഏതാ ഏത് കൂട്ട് മാറ്റണോ? ആ ഓക്കെ, എല്ലാം ചെയ്തു തരണേ. ചെയ്തു തരുമോ? ഞങ്ങളെ ഫിസിയോതെറാപ്പി കഴിഞ്ഞ് വന്നപ്പോ വിശക്കുന്നു. എന്നാ ഞാൻ അമ്മച്ചി എന്തൊക്കെ നല്ല ഇത് ഇതായിട്ടുള്ള, അപ്പം ഭയങ്കര വിശപ്പ്. കാപ്പി കുടിക്കാൻ അല്ല, ചോറുണ്ണാനായിട്ട് പറ്റിയില്ല. എന്നാ ഇവിടുന്ന് ബിരിയാണി കഴിക്കാം അല്ലേ. നമ്മൾ എന്നാ നോക്കാനെ, തീ തിന്നാതെ കുടിക്കാതെ ഒന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. വിശന്നാ കഴിക്കുക അല്ലേ. പപ്പായ്ക്ക് അതൊക്കെ അവിടെ മേടിച്ചോളൂ. അപ്പൊ അമ്മച്ചിക്ക് ഇന്ന് സംഘത്തിന്റെ പരിപാടി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ചോറുണ്ട് കേട്ടോ. എന്നായിരുന്നു കറി? ഞാൻ അമ്മച്ചി അവിടെ ഇല്ല, ഞാൻ ചോറുണ്ടെങ്കിൽ. വലിയ കുഴപ്പമില്ലാത്തൊരു കടയാണ്. ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കാവേ. മുട്ട ഇല്ലേ? മുട്ടയൊന്നും ഇല്ല കേട്ടോ, മുട്ടയൊന്നും ഇല്ല. വില കേട്ടോ, കഴിച്ചു നോക്കാവേ. ഒന്നും മേടിക്കണ്ട, സിംഗിള് മതിയായി, നഷ്ടമാണ് ഉള്ളത്. അയ്യോ, കഴിച്ചതിൻ്റെ ഇത് കൊണ്ട് കുറ്റം പറഞ്ഞല്ലോ ഏട്ടാ. പുള്ളി തന്നെ ഇങ്ങോട്ട് ചോദിച്ചു ബിരിയാണി ശരിയായില്ലല്ലേ. പുള്ളി അവിടെ ഇല്ലായിരുന്നു, പുള്ളി വേറെ പിള്ളേർ സെറ്റങ്ങണ്ട്. എന്തോ പിള്ളേർ സെറ്റങ്ങണ്ട് ഉണ്ടാക്കിയതായിരുന്നേ. അപ്പൊ നമ്മുടെ ബിരിയാണി ഞാൻ മൊത്തം കഴിച്ചില്ല, പകുതി അവിടെ വെച്ച്. വില കുറവില്ല അല്ലേ.
130 രൂപ നമ്മള് മുട്ട പോലും ഇല്ല 130 രൂപയാ നമ്മള് വെക്കുന്ന പോലെ സെയിം സാധനം നമ്മള് വെക്കുന്നേക്കാൾ ഇച്ചോടെ ചെറിയ രണ്ട് പീസ് 130 രൂപ അപ്പൊ ഞങ്ങളുടെ അടുത്ത് മിക്ക ആൾക്കാരും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ മിക്ക ആൾക്കാരും ഞങ്ങളുടെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് ഇത് എങ്ങനെ മുതലാകുന്നു ചങ്കുകളെ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ ആ മുതലാകുന്ന എന്താണെന്ന് ചോദിക്കുന്നതിന്റെ ഉള്ളൊരു ഇതിപ്പോഴാ മനസ്സിലായത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുട്ടയില്ല ഈ പറഞ്ഞ പോലെ കഷ്ണങ്ങൾ ചേർത്ത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ കാടാൻ നിന്ന് പോണോ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് കൊടുത്തേ വെക്കുള്ളൂ കേട്ടോ അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ നമ്മുടെ ഇതിനെ പൊക്കി പറയുന്നതല്ല നമ്മുടെ ഫുഡൊക്കെ ഏകദേശം ഒക്കെ നമ്മൾ കൊണ്ടുപോകുന്നതല്ല ഏകദേശം എന്നല്ല എല്ലാ ദിവസവും തീരും അല്ലേ അവൻ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാ ദിവസവും തീരുന്നുണ്ട് നല്ല അഭിപ്രായമുണ്ട് അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതൽ ലാഭം നോക്കാറില്ല നെയ്യൊക്കെ ആണെങ്കിലും ആവശ്യത്തിന് ഒഴിച്ചു അമ്മ ഇടയ്ക്ക് ഇന്നാൾ പറയുക എന്നാ നമുക്ക് 130 രൂപയ്ക്ക് വിറ്റിട്ട് ഒരു മുട്ടയും കൂടെ വെച്ചാലോ അത്ര മനസ്സാ കൊടുക്കാൻ കേട്ടോ നമ്മൾ അങ്ങനെയൊക്കെ ഇപ്പൊ മുതലാകത്തില്ലാത്തത് കൊണ്ടാണ് 110 എന്ന് പറഞ്ഞാല് നടക്കാറ് അപ്പൊ പുള്ളിക്കാരിയുടെ അങ്ങനെ ചിന്തിക്കാ പുള്ളിക്കാരി അങ്ങനെ ചിന്തിച്ചായിരുന്നു അപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കാനായിട്ട് എത്രയോ ഒരു ടേസ്റ്റിന് കഴിച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ വലിയ സന്തോഷമാണ് അയ്യോ കൊള്ളാം ഞാനത് പകുതി അവിടെ വെച്ചു പുള്ളിക്കാരനെ പൈസ വാങ്ങിക്കാൻ ചമ്മൽ ഞാൻ പറഞ്ഞ അതെ ചമ്മലൊന്നും ഇല്ലല്ലേ അവരുടെ ബിസിനസ് അവരുടെ ആരും നടക്കണം റൈസ് ഒത്തിരി വേണ്ട കൊടുക്കുന്ന സാധനം ടേസ്റ്റ് ആയിട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ മച്ചമ്മനെ അടുക്കള കാണിക്കാൻ രക്ഷയില്ല കേട്ടോ ഞങ്ങളുടെ ഈ പല പരിപാടിയല്ല എല്ലാവരും കമന്റൊക്കെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അടുക്കളയും കണ്ടു മടുത്തു ബോറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോ ഓപ്ഷൻ വേറെ നിവൃത്തിയില്ല അത് കാരണമാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യാത്തതിന്റെ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ ഇറങ്ങിപ്പോകുന്നില്ല നമ്മുടെ ഈ ലൊക്കാലിറ്റി നമ്മുടെ സാഹചര്യം അറിയാവുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലേ അമ്മേ അപ്പൊ അവരൊക്കെ നമ്മുടെ അടുത്ത് എന്നും വീഡിയോ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ഇട്ടാ മതി എന്നൊക്കെ പറയുന്നോണ്ട് ഇരുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് തന്നെ അത് എന്തോ ഒരു അല്ലേ അരോചകമായിട്ട് തോന്നി ആരുടെയും കുറ്റമല്ല നമ്മൾ വീഡിയോ കാണണേലും ഒരു വൈബ് വേണം ചുമ്മാ ഇരുന്ന് കണ്ട ഒന്നും അല്ലേ ആരും കാണത്തില്ല അപ്പൊ നാളെ തൊട്ട് നമ്മൾ സജീവമായിട്ട് കച്ചവടം തുടങ്ങാനായിട്ട് പോവുകയാണ് കുറച്ച് പ്ലാനൊക്കെ ഉണ്ട് അതിപ്പം ഈ ഒരാഴ്ച കച്ചവടം ചെയ്തതിന് ശേഷമേ അത് നിലവിൽ നമുക്ക് അത് കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ചയോളം കച്ചവടം ചെയ്യാതിരുന്നിട്ട് ആകെ പൊളിഞ്ഞിരിക്കുവാണ് എല്ലാം റെഡിയായി വരുന്നതേ ഉള്ളൂ അപ്പൊ ഞാൻ തേണ്ട വാച്ചൊക്കെ കെട്ടി അടുക്കളയിൽ ഇരിക്കുവാണ് കിടക്കാൻ പോകുമ്പോഴേ ഊഞ്ഞു വെക്കൂ അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഒന്നുകൂടി ഞാൻ പറയുന്നു ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ നമ്മളെ സ്നേഹിക്കുന്ന അല്ലേ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഗിഫ്റ്റുകളാണേലും എന്താണേലും നമ്മളെ തന്ന ഗിഫ്റ്റുകൾ അല്ലെങ്കിൽ പോലും അല്ലേ നമ്മളെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിലും നമ്മുടെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി പ്രത്യേകം ഇന്നത്തെ വീഡിയോ നമ്മുടെ ചങ്കിന് വേണ്ടി സ്പോൺസർ ചെയ്യുന്നു താങ്ക് യു സോ മച്ച് പേര് പറയത്തില്ല കേട്ടോ താങ്ക്സ് ഡി